അപ്പം നമ്മളിനി ക്യാബേജ് ആൻഡ് കോണ്ടത്തിന്റെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഭയങ്കര അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മള് ഇവിടെ വന്ന സമയത്ത് റെസ്റ്റോറന്റിൽ കയറുന്നതിനെയാണ് കൂടുതൽ എക്സൈറ്റഡ് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വിശന്ന് വരഞ്ഞ് ദാഹിച്ച് വന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ച് കുടിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് കയറാന്ന് കരുതി. അപ്പൊ നമ്മളിനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം, നമുക്ക് നോക്കാം. ഈ കോണ്ടം വെച്ചിട്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. എന്തപ്പം ഹെയർ ബാൻഡ്സ് ഉണ്ട്, അതേപോലെ ക്യാപ്പ് ഉണ്ട്, ഓരോ പാവകളുണ്ട്, പിന്നെ ഒരു കുപ്പി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടോയ്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, കുറേ സംഭവങ്ങൾ കോണ്ടം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരിവിടെ ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പും ഇതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയും ഇതെല്ലാം കോണ്ടത്തിൻ്റെ അല്ല, ബാക്കി കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഹാൻഡിക്രാഫ്റ്റിൻ്റെ കൂടെ കോണ്ടം വെച്ചിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റും ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എവിടെ കണ്ടില്ല. ഇതൊക്കെ ബോട്ടിൽസാണ്, ബോട്ടിൽസ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇവരുടെ തന്നെ ലൈറ്റാണ്, കണ്ടല്ലേ, നല്ലൊരു പല കളേഴ്സിൽ വരുന്ന ലൈറ്റ് പോലെ. പിന്നെ ഇതാണല്ലേ, ഇത് കീ ചെയിനാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കോണ്ടം ഉണ്ട്. ഇത് ഓപ്പണബിൾ അല്ലെന്ന് എനിക്ക് തോന്നുന്നു, സേഫ്റ്റി ഫസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഈ ചെയിൻസ് ആണിത്. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഓരോ കോണ്ടമാണ്. അപ്പോൾ ഈ കോണ്ടത്തെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഇവർ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇതെല്ലാം ഒരുപാട് കീ ചെയിൻസ് ഉണ്ട്, കണ്ടല്ലേ. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഓരോ കോണ്ടം ഉണ്ടാവും. പിന്നെ ഇതെന്താ, ക്യാൻഡിൽ. കോണ്ടം ബ്രൂച്ച് എന്താ സംഭവം ആർക്കറിയാം. ചെറിയ സൈഡിലാണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ വേറൊരു ക്യാപ്പ് ഇവിടെ ഉണ്ട്. ഇത് സ്ട്രോ ആണോ? ഓക്കെ, ഇത് സ്ട്രോ ആണ്. ഓ, കോണ്ടത്തിൻ്റെ ഷേപ്പിലുള്ള ഫ്ലാഷ് ഡ്രൈവ് കണ്ടല്ലേ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റ് ഷോപ്പുകളിലൊന്നും കാണാത്ത ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ കണ്ടില്ല. ഇതൊക്കെ ഇതേപോലെ മറ്റെന്തോ ഒരു എന്താ പറയുക, കോണ്ടം വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്ത സംഭവം തന്നെയാണ്. ഓ, പിന്നെ ഇവിടെ വേറെ കുറേ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതല്ലാത്ത വേറെ കുറേ ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട്. സോ ഇത് ക്യാബേജ് ആൻഡ് കോണ്ടത്തിൻ്റെ തന്നെ നമ്മുടെ ഗ്ലാസ് ഒക്കെ വയ്ക്കുന്ന സാധനമാണ്. പിന്നെ ഇത് ഹാൻഡ് ഗ്ലൗവും ഉണ്ട്. പിന്നെ ഇപ്പോൾ വേറെന്താ, ഇതൊക്കെ നോർമലായിട്ടുള്ള വേറെന്ത് സംഭവങ്ങൾ. പിന്നെ ഈ സൈഡിൽ ഈ ക്യാബേജ് ആൻഡ് കോണ്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ കുറേ ബാഗ്സും അതേപോലെ ക്യാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബുക്സും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇതെന്താണ്, ആ ഇതെല്ലാം എല്ലാ ഷോപ്പിലും കിട്ടുന്ന യൂഷ്വൽ കീ ചെയിൻസ് ഒക്കെയാണ്. ആ ഇത് ഇതിൻ്റെ തന്നെ ഗ്രീറ്റിംഗ്സ് കാർഡാണ് ഇവരുടെ. പിന്നെ നമ്മൾ ഉറങ്ങുമ്പിടുന്ന ഐ ക്യാപ്പാണത്. നോ ഗ്ലൗ നോ ലവ് മാഗ്നറ്റ്.
ഇത് കൊള്ളാലോ മാഗ്നറ്റ്. ക്യാബേജ് കോണ്ടത്തിൻ്റെ തന്നെ മാഗ്നറ്റാണ്. 120 ബാത്തിന് കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ഇത്രയും വലിയ കളക്ഷൻ കണ്ടു തരുന്ന ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ ഇതേപോലെ ഗ്ലാസ്, ഇതേപോലെ ഇവരെ ലേബിളൊക്കെ ചെയ്ത ഗ്ലാസ് ഉണ്ട്. പിന്നെ കുറേ ടീഷർട്സ് ഉണ്ട്. എല്ലാം ഒരു സേഫ് സെക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടീഷർട്സും കാര്യങ്ങളും എല്ലാം. അപ്പം ഇത്രത്തോളമാണ് ക്യാബേജ് ആൻഡ് കോണ്ടം ഈ റെസ്റ്റോറൻറ്റ് ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് വരുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് തന്നെ ഓപ്പൺ റെസ്റ്റോറൻറ്റും പിന്നെ അതേപോലെ തന്നെ ബാറും കാര്യങ്ങളെല്ലാം ഉണ്ട്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റി, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് തീരെയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ ഇത്രയും ഇവിടെ വന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന സ്റ്റഫുകളിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ യുണീക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ കണ്ടില്ലേ, ഇതൊക്കെ ഇതാ ഇതെന്ന ഫ്ലവർ, അതേപോലെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടില്ലേ, ഇതൊക്കെ കോണ്ടം വെച്ച് ചെയ്തതാണ്. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റി, ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ അത് എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നുണ്ട് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാക്സിമം ഇവിടേക്ക് വരാൻ പറ്റുക. പിന്നെ ഇവരുടെ ഈ ഒരു ക്യാബേജ് ആൻഡ് കോണ്ടം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഓപ്പൺ ചെയ്യാനുള്ള കാരണം ലൈക്ക് ഒരു സേഫ് സെക്സിനെയും കോണ്ടത്തെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ഇൻറ്റൻഷൻ, നല്ലൊരു ഇൻറ്റൻഷനോടെ ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സംഭവം വളരെ സക്സസ്ഫുള്ളായി റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി സക്സസ് ആയിക്കോട്ടെ എന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല, ഭയങ്കര സക്സസ്ഫുള്ളാണ്. എന്നാലും മാക്സിമം നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം, കുറേ സംഭവങ്ങൾ കാണാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.